നമസ്കാരം. മുമ്പ് ബാലരാമപുരത്ത് ഒരു മുസ്ലിം മതപഠനശാലയിൽ അസ്മിയ എന്ന ഒരു പ്ലസ് വൺ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല. കുറച്ചു മുമ്പാണ് സംഭവം നടന്നത്. ആ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അന്ന് മലയാള മാധ്യമങ്ങളും ചാനലുകളും യൂട്യൂബ് ചാനലുകളും, അതായത് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ആ മതസ്ഥാപനത്തെ കുറ്റക്കാരനാണ് അല്ലെങ്കിൽ അവിടെ ഉള്ളവരൊക്കെ മോശക്കാരാണ്, സ്ത്രീ പീഡകന്മാരാണ് എന്ന് ചിത്രീകരിച്ചുകൊണ്ടാണ് വാർത്തകൾ ചെയ്തത്. അത് ശരിയാണോ തെറ്റാണോ എന്നല്ല ഞാൻ വിശകലനം ചെയ്യാൻ പോയത്. ഞാൻ ആ പെൺകുട്ടിയുടെ രൂപം കണ്ടപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഹ്യൂമൻ പേഴ്സണാലിറ്റി അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചില സാധ്യതകൾ കണ്ടതുകൊണ്ട് അതിൻ്റെ പിന്നാലെയാണ് ഞാൻ പോയത്. അത് സംബന്ധിച്ചുള്ള വീഡിയോകൾ ഞാൻ ചെയ്തിരുന്നു. ആ പെൺകുട്ടിക്ക് ചില സാഹചര്യങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നും അവിടെ ഒരു പോക്സോ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നും അത് മാതാപിതാക്കൾക്ക് അറിയാൻ സാധ്യതയുണ്ടെന്നും, അപ്പോൾ നേരത്തെ പഠിച്ചിരുന്ന സ്ഥാപനത്തിൽ നിന്ന് മാറ്റി ഇവിടെ ഒരു മതപഠനശാല ആയതുകൊണ്ട് ഇവിടെ അത്തരം വിക്രസുകളൊന്നും നടക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ കൊണ്ട് ചേർത്തതായിരിക്കാമെന്നും, അവിടെ അതിനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ട് മാതാപിതാക്കളോടുള്ള പ്രതിഷേധം കൊണ്ട് ആ കുട്ടി ആത്മഹത്യ ചെയ്തതായിരിക്കാം എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഞാൻ എത്തിയത്. പിന്നീട് പോലീസ് അന്വേഷണത്തിലും അത്തരത്തിൽ ഒരു പോക്സോ കണ്ടെത്തി, അതിലൊരാളെ അറസ്റ്റ് ചെയ്തു. അത്തരം കഥകൾ തന്നെയാണ് പുറത്തു വന്നത്. അവിടെ ആ മതപഠനശാല, ആ സ്ഥാപനം സത്യത്തിൽ നിരപരാധിയായിരുന്നു എന്ന് പിന്നെ കണ്ടെത്തി. പക്ഷെ അത്രയധികം ചാനലുകളൊന്നും വാർത്ത ചെയ്ത് കണ്ടില്ല. അവരുടെ ആ ഒരു റേറ്റിംഗ് കിട്ടുന്ന, അതല്ലെങ്കിൽ ആ റീച്ച് കിട്ടുന്ന ഒരു സമയം കഴിഞ്ഞു പോയത് കൊണ്ടായിരിക്കാം ഞാൻ ആ വാർത്ത കൃത്യമായി ചെയ്തിരുന്നു. ഏതാണ്ട് സമാനമായ മറ്റൊരു വാർത്തയാണ് ഇന്ന് മറുനാടൻ മലയാളിയിൽ വന്നിട്ടുള്ളത്. എന്നോട് ഉസ്താദ് രാത്രി ചെല്ലാൻ പറഞ്ഞു. അസർ ഉസ്താദ് ആള് ചെല്ലാൻ പറഞ്ഞ് ഞാൻ ചെന്നു. എനിക്ക് 8 തവണ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ചെന്ന് 2-ാമത്തെ ദിവസം തൊട്ട് എനിക്കിങ്ങനെ പീഡനം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ആളുടെ ആദ്യം ഇട്ട് വിളിച്ചപ്പോൾ ഞാൻ ചെന്നു. എന്നിട്ട് ആള് അടുത്തിരുത്തിയിട്ട് പറഞ്ഞു ക്യാമറ ഒന്നും ഉണ്ടായില്ല, അവിടെ ആരും ഉണ്ടായില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ റൂമിലുണ്ടായുള്ളൂ. എന്നിട്ട് എന്നോട് പറഞ്ഞു നീ ആരോടും പറയാൻ നിൽക്കണ്ട, ഇതിവിടെ ഉള്ളതാണ്, നീ ഇതാരോടും പറയരുത്, ഇത് പുറത്തറിഞ്ഞാൽ കൊല്ലും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഒരുമാതിരി വീഡിയോസൊക്കെ കാണിച്ചു തരുമായിരുന്നു. അടുത്തിരുത്തിങ്ങായിട്ട് ബലമായി നമുക്കറിയുമെങ്കിലും പുറത്ത് ഒച്ചെടുക്കാതെ കൈ മുറുക്കെ പിടിക്കും, നമ്മുടെ മൗത്തിൽ മുറുക്കെ പിടിക്കും. എന്നിട്ട് എന്നോട് മൂലക്ക് കൊണ്ട് വലിച്ചു കൊണ്ടുപോയി, ഒരു റൂമിൻ്റെ മൂലക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞ് പുറത്ത് ഒച്ചെടുക്കരുത്, ഒച്ചെടുത്താൽ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച്. എന്നിട്ട് നമ്മുടെ എല്ലാ സ്ഥലത്തും നമ്മൾ മോശമായിട്ട് പെരുമാറി. അതായത് തൃശ്ശൂർ കൈപ്പമംഗലത്തുള്ള MIC എന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു പീഡനം നടന്നിരിക്കുന്നു. 15-വയസ്സുകാരിയെ അവിടുത്തെ സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ള അസർ എന്ന അധ്യാപകൻ നിരന്തരം പീഡിപ്പിച്ചിരുന്നു എന്നാണ് 15-കാരി നേരിട്ട് മറുനാടൻ മലയാളിയിൽ പീയൂഷിനോട് സംസാരിക്കുന്നത്. ഇത് സംബന്ധിച്ച് കൈപ്പമംഗലം പോലീസിൽ FIR ഇട്ടിട്ടുണ്ടെന്നും ആ FIR പ്രകാരം അയാളെ അറസ്റ്റ് ചെയ്യാൻ, അസറിനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നും, ചടി ലൈനിൽ വരും അറിയിച്ചിട്ടുണ്ടെന്നും ഒക്കെ പറയുന്നുണ്ട്. ഒളിവിലാണ്, ഒളിവിലായതുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. പെൺകുട്ടിയുടെ ആ ഒരു സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അത് ഒരുപക്ഷെ പോലീസ് നിഷ്ക്രിയമായി നോക്കി നിൽക്കുന്നു, അറസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല, അത്തരമൊരു സ്ഥാപനമായതുകൊണ്ട് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. അതായത് നീതി ലഭിക്കുന്നില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് മറുനാടനെ സമീപിച്ചത് എന്നാണ് പറയുന്നത്. ഞാൻ ആ പെൺകുട്ടി പീഡനത്തിന് ഇരയായോ ഇല്ലയോ എന്ന് പറയാനല്ല ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഞാൻ വരും വീഡിയോകളിൽ ഞാൻ ചെയ്യാം. ഇവിടെ ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നതിന് മുമ്പ് ആ സ്ഥാപനത്തെ ഞാനൊന്ന് വിളിച്ചു. ആ സ്ഥാപനത്തിൽ വിളിച്ചപ്പോൾ എനിക്ക് തൃപ്തികരമായ ഒരു മറുപടി അല്ല ലഭിച്ചത്. വീഡിയോ വന്നിട്ടുണ്ടല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വിളിക്കുന്നത്. അതിൽ പറയുന്നുണ്ട് പറഞ്ഞ ഉസ്താദ് ഒളിവിലാണ് എന്നും പറയുന്നുണ്ട്. ഉസ്താദിന്റെ ഫോട്ടോയും കാണിക്കുന്നുണ്ട്. അപ്പൊ അത് EMIC ആണോ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എന്തായാലും നിങ്ങൾ നമ്പർ ഒന്ന് സേവ് ചെയ്തിട്ടേ, നിങ്ങൾ എന്തായാലും കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോ ഞാൻ എനിക്കൊന്ന് അറിയണമെന്നുണ്ടായിരുന്നു, അതാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. എനിക്ക് ആരുടെയെങ്കിലും ഒരു മൊബൈൽ നമ്പർ തരണമെന്നുണ്ടെങ്കിൽ പിന്നീട് പിന്നെ ഇതിപ്പോ ഇതൊരു ഓഫീസ് ടൈം ഉണ്ടാവുമല്ലോ, ടൈം കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ലല്ലോ. ആ നിങ്ങൾ അങ്ങോട്ടും അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാം ഈ നമ്പറിന്, അല്ലെങ്കിൽ വേറെ നമ്പർ, ഈ നമ്പർ ഇവിടെ സേവ് ചെയ്ത് വെക്കാം കേട്ടോ. എനിക്ക് വേറെ ഒന്ന് അറിയണമെന്നുണ്ട് കേട്ടോ. ഞാൻ എന്നെ പരിചയപ്പെടുത്തി. മുമ്പ് അസ്മിയ കേസിൽ ഞാൻ ഇടപെട്ട എന്റെ സാഹചര്യങ്ങൾ ഞാൻ അവരോട് പറഞ്ഞു. അതിൽ പിന്നീട് ആ അന്വേഷണം എവിടെ എത്തി എന്നുള്ള വിവരവും ഞാൻ അവരോട് പറഞ്ഞു.
പിന്നെ എന്നെ മനസ്സിലാക്കാൻ വേണ്ടി എന്നെ സെർച്ച് ചെയ്ത് നോക്കാനുള്ള ഡീറ്റെയിൽസും കൊടുത്തു, ഞാൻ ആരാണ് എന്നും പറഞ്ഞു. ഇത്രയും പരിചയപ്പെടുത്തി കഴിഞ്ഞാലേ അവർക്ക് എന്നോട് സംസാരിക്കാൻ കഴിയൂ. കാരണം മറുഭാഗത്ത് നിൽക്കുന്നത് ചാനലുകാരനാണോ ശത്രുവാണോ മിത്രമാണോ ആരാണോ എന്ന് പറയാൻ കഴിയില്ലല്ലോ. അവർക്ക് എന്നെ സെർച്ച് ചെയ്താൽ കിട്ടും. ആ വിവരങ്ങളൊക്കെ ഞാൻ സംസാരിച്ചു. പക്ഷേ അവിടെ ആരുടെയും നമ്പർ തരാൻ അവർ തയ്യാറായില്ല എന്ന് മാത്രമല്ല, തിരികെ ഇങ്ങോട്ട് സൗകര്യമുണ്ടെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ വിളിക്കാം, ഒന്ന് അന്വേഷിക്കട്ടെ, ഒന്ന് കൂടി തീരുമാനിക്കട്ടെ എന്നൊക്കെയാണ് പറഞ്ഞത്. അവരുടെ സംഭാഷണത്തിൽ നിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എന്തോ ഒരു വിഷയം അവിടെ നടന്നിട്ടുണ്ട് എന്നാണ്. അതായത് അവിടെ ഒരു വിഷയം നടന്നിട്ടുണ്ട്, അത് എന്താണ് എന്ന് എന്നോട് തുറന്നു പറഞ്ഞിട്ടില്ല. പക്ഷേ വീഡിയോ വന്നത്, മറുനാടന്റെ വീഡിയോ ആ ചാനലിൽ വന്നിട്ടുള്ളത് അവരറിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് എന്തൊക്കെ ദുരൂഹതകളുണ്ട്, നേരത്തെ മദ്രസയുടെ കാര്യത്തിൽ ഞാൻ സംസാരിച്ചതുപോലെ അല്ല ഇതിൽ സംസാരിക്കുന്നത്, അവിടെ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കണം. ആ കുട്ടിയുടെ വാക്കുകൾ പൂർണ്ണമായും തള്ളിക്കളയാൻ പറ്റില്ല എന്നാണ് ഇപ്പോഴത്തെ എന്റെ നിലപാട്. കാരണം മറിച്ചായിരുന്നുവെങ്കിൽ ഞാൻ സംസാരിച്ച രീതി വെച്ചുകൊണ്ട്, അവരുടെ ആ സംസാര രീതി വെച്ചുകൊണ്ട് അവർ എന്നോട് കാര്യങ്ങൾ പറയേണ്ടതാണ്. കാര്യം ഇത്തരത്തിൽ വളരെ ക്ലിയർ ആയിട്ട് ഞാനൊരു വിവരം പറയുമ്പോൾ, മറ്റൊരു സോഷ്യൽ മീഡിയ പേജിൽ വന്ന വിവരം ഞാൻ അവരോട് പറയുമ്പോൾ, ഇതുപോലെ ഒരു മതപാഠശാല ഒരു സംശയത്തിന്റെ നിഴലിൽ നിന്നുകൊണ്ട് സോഷ്യൽ മീഡിയ മുഴുവൻ എടുത്തിട്ടലക്കിയപ്പോൾ, ആ മതപാഠശാലയ്ക്ക് വേണ്ടി നിലകൊണ്ടുകൊണ്ട് അവരുടെ ഭാഗത്തല്ലേ തെറ്റ്, ഈ കുട്ടി ആത്മഹത്യ ചെയ്തതാണ്, അതിന്റെ കാരണം ഇന്നതാണ് ഇന്നതാണ് എന്നൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്ത ഒരാളെന്ന നിലയിൽ അത് ഞാൻ അവരോട് പറഞ്ഞ നിലയ്ക്ക് അവരെന്നോട് സഹകരിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിന്റെ സംഭവം എന്താണ് എന്തെങ്കിലും പറയേണ്ടതാണ്. പക്ഷെ ഞാനിവിടെ ഇന്ന് സംസാരിക്കുന്നത് ഇങ്ങനെ മലപ്പുറത്താണ്, അവർ കോൾ എടുക്കുന്നത് തൃശൂർ കയ്പമംഗലത്താണ്. അപ്പൊ സ്വാഭാവികമായും അവർക്ക് സംശയം ഉണ്ടായേക്കാം ഇല്ലായേക്കാം. ഏതായാലും അവരുടെ ഒരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, ഒരു കോൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ കോൾ വന്നതിന് ശേഷം ബാക്കി ഞാൻ പറയാം. അഥവാ കോള് വന്നില്ല എന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് ആംഗിൾസിന് ഡിഫറെന്റ് ആംഗിൾസിന്റേതായ ചില അന്വേഷണം കാര്യങ്ങളുണ്ട്, അതിലേക്ക് ഇറങ്ങിപ്പോകും. വ്യക്തമായും സത്യസന്ധമായ വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരാൻ ശ്രമിക്കാം. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ എത്തീംഖാനകൾ, എത്തീംഖാനകൾ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ ഇല്ലാത്ത അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് സംരക്ഷിക്കാൻ കഴിയാത്ത കുട്ടികളെ പഠിപ്പിക്കുന്ന അവരെ സംരക്ഷിക്കുന്ന സ്ഥാപനമാണ്. അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കാനും അവരെ സംരക്ഷിക്കാനും കൊണ്ട് ഏൽപ്പിക്കുന്നത് അവിടെ സുരക്ഷിതരായിരിക്കും എന്ന് കരുതിയിട്ട് തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ഥാപനത്തിൽ സാമ്പത്തിക നില കുറഞ്ഞ ആൾക്കാരാണ് പൊതുവേ നിൽക്കുന്നതെന്ന് പഠിക്കാറ്, അല്ലാതെ വലിയ സാമ്പത്തിക നിലയുള്ളവരൊന്നും അവിടെ പോയി പഠിക്കാറില്ല. അപ്പോൾ ഈ 15 വയസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അത് പഠിക്കാനും അതിന്റെ ജീവിതം എവിടെയെങ്കിലും എത്താനും ഒരു മതസ്ഥാപനത്തിൽ നിന്ന് തന്നെ പഠിച്ചൊരു ദീനിയായ ഒരു പെൺകുട്ടിയായി അറിയപ്പെടാനും ഒക്കെ ആയിട്ടാണ് ഇവര് അത്തരത്തിൽ സ്ഥാപനങ്ങളിൽ പോകുന്നത്. പക്ഷെ അവിടെ ഇത്തരത്തിലുള്ള ചൂഷകർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പീഡന വീരന്മാരാണ് അവിടെ ഉള്ളത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇവരുടെ ജീവിതം തകർന്നു പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് ഒന്നോ രണ്ടോ തവണയല്ല പറയുന്നത്, അവർ പീയൂഷിന്റെ കാര്യത്തിൽ തന്നെ പറയുന്നുണ്ട്. പോലീസ് കേസുണ്ട്, മെഡിക്കൽ എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയൊക്കെ ആയിട്ടും എന്തുകൊണ്ട് ആ പോക്സോ കേസിൽ ആ പ്രതി അറസ്റ്റ് ചെയ്യുന്നില്ല, ആ സ്ഥാപനത്തിനെതിരെ നടപടിയെടുക്കുന്നില്ല എന്നാണ് എന്റെ സംശയം. കാരണം ഈ ചാനലിൽ വാർത്ത മറുനാടൻ എക്സ്ക്ലൂസീവിൽ ഇപ്പോഴാണ് വാർത്ത വന്നിട്ടുള്ളതെങ്കിലും ഇതിനു മുമ്പ് തന്നെ നടന്ന സംഭവമാണല്ലോ, ഇത് FIR നേരത്തെ ഇട്ടിട്ടുള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെ MIC എന്ന് പറയുന്ന സ്ഥാപനത്തിന് ഇതൊക്കെ അറിയാവുന്നതാണല്ലോ. ആ നിലയ്ക്ക് അവർ അതിനുള്ള പ്രതിരോധം തീർക്കേണ്ടതും അതല്ല എന്നുണ്ടെങ്കിൽ അവരുടെ നില പുറത്തു പറയേണ്ടതും, അത് പത്രസമ്മേളനം വിളിച്ചാലും ശരി, അതല്ലെങ്കിൽ മറ്റ് ചാനലുകളിലൂടെയും ശരി, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്ന യൂട്യൂബ് ചാനലുകളിലൂടെ ആയാലും ശരി, ഏതിലെങ്കിലും അവർ അവരുടെ നിലപാടുകളും അല്ലെങ്കിൽ അവരുടെ വിവരങ്ങളും പുറത്തു പറയേണ്ടതാണ്. അത്തരത്തിലൊന്നും പറഞ്ഞതായിട്ട് എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. ഞാൻ അവരുമായിട്ട് സംസാരിച്ച സംസാരത്തിൽ നിന്ന് അവർ ഒരു ക്ലാരിഫിക്കേഷനും വരുത്താൻ അവർ തയ്യാറായിട്ടും ഇല്ല. അത് മാത്രമല്ല, അവർ പറഞ്ഞത് ഇവിടെ കുറച്ചു മുമ്പ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത്. അത് ഈ സംഭവമായിരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഈ സംഭവത്തെ മൂടി വെക്കാനും അതിനെ തേച്ചു മാച്ചു കളയാനും ഈ പെൺകുട്ടി പറഞ്ഞുണ്ടാക്കുന്നതാണ്, വെറുതെ കഥകൾ പറയുന്നതാണ്, അത്തരത്തിലൊരു സംഭവം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ മാനസികമായി തളർത്തി അല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് അതിനെ ഒരു സൈഡാക്കി നിർത്തിക്കൊണ്ട് രക്ഷപ്പെടാനുമാണ് ഈ സ്ഥാപനം ശ്രമിക്കുന്നത് എന്നാണ് പ്രഥമ ദൃഷ്ടി എനിക്ക് തോന്നുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ അവർ വരണം, അവർ സംസാരിക്കണം. അവർ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം വാർത്തകൾ വളച്ചൊടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. എനിക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ് സത്യസന്ധമായി ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേസിൽ ഇത് കേട്ടപ്പോൾ തന്നെ ആദ്യം എനിക്കൊരു പന്തികേടാണ് തോന്നിയത്. കാരണം ഈ പെൺകുട്ടി പറഞ്ഞത് രണ്ടാമത്തെ ദിവസം തന്നെ ഈ പെൺകുട്ടിയെ വിളിച്ച് പീഡനത്തിന് ഇരയാക്കി എന്നാണ്. സാധാരണഗതിയിൽ ഏത് പീഡന വീരന്മാരും രണ്ടാമത്തെ ദിവസമൊന്നും പിടിച്ച് പീഡനത്തിന് ഇരയാക്കാൻ നിൽക്കാറില്ല. കാരണം ആ സമയത്ത് തന്നെ അത് വളരെ പ്രയാസമുണ്ടാക്കും. ഈ വന്നിരിക്കുന്ന കുട്ടി ഏത് തരത്തിലുള്ളതാണ്, അവൾ സഹകരിക്കുന്നതാണോ സഹകരിക്കാത്തതാണോ ഇതൊന്നും അറിയാതെ ചാടിക്കേറി പ്രതികരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് എനിക്ക് സംശയം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും
എന്തിനാണ് ഈ സ്ഥാപനം അവരുടെ ഒരു നില പുറത്തേക്ക് പറയാതെ ഇങ്ങനെ ഭയപ്പെടുന്നത് അല്ലെങ്കിൽ മൂടി വെക്കാൻ ശ്രമിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്റെ സംഭാഷണത്തിൽ ഏതാനും മിനിറ്റുകൾ നീണ്ട സംഭാഷണത്തിലുള്ള എന്റെ സംശയങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുന്നതായിരിക്കും, അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് തരുന്നതുമായിരിക്കും. കാരണം ഇത്തരത്തിൽ ഒരു കുറ്റകൃത്യം ഒരു സ്ഥാപനത്തിൽ നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നടക്കാൻ പാടില്ലാത്തതാണ്. അത് ആരുടെ സ്ഥാപനമായാലും, പ്രത്യേകിച്ച് യത്തീംഖാനകൾ എന്ന് പേരിട്ടുകൊണ്ട് വിളിക്കുന്ന സ്ഥാപനങ്ങളിൽ ഒരു കാരണവശാലും നടക്കാൻ പാടില്ല. കാര്യം ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത പാവങ്ങളാണ് അവിടെ നിൽക്കുന്നത്. ആ പെൺകുട്ടി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്ക് എന്റെ മാതാപിതാക്കളുണ്ട്, എനിക്ക് അവരോട് സങ്കടം പറയാം, പക്ഷേ ആ സ്ഥാപനത്തിൽ മാതാപിതാക്കൾ ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്, അവരാരോട് സങ്കടം പറയും? മാത്രമല്ല, അവിടുത്തെ ടീച്ചർമാരാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നു. ടീച്ചർമാരാണ് ഉന്തിത്തള്ളി പറഞ്ഞുവിടുന്നത്, ഒരിക്കലും കുറ്റകൃത്യത്തിന് വിധേയരായത്തിന് അല്ലെങ്കിൽ ഈ ഒരു പീഡനത്തിന് ഇരയായത്തിന് മിണ്ടരുത്, പരസ്പരം സംസാരിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഭാഗത്ത് അതുപോലെ ഹോസ്റ്റലിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ പരസ്പരം സംസാരിക്കരുത് എന്ന പെൺകുട്ടി പറഞ്ഞതിൽ എനിക്ക് ചില ദുരൂഹതകളുണ്ട്. എങ്കിലും പ്രഥമ ദൃഷ്ടിയ ഞാൻ ആ സ്ഥാപനത്തിൽ വിളിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. വരും ദിവസങ്ങളിൽ ഇതിന്റെ വ്യക്തമായ വിവരങ്ങൾ പുറത്തു വരും എന്ന് തന്നെ നമുക്ക് നോക്കാം.